ഹലോ ഗായ്സ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. അപ്പൊ ഈ വീഡിയോയുടെ സബ്ജക്ട് എന്താണെന്ന് ഇതിന്റെ തമ്പനിയിൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടിയതിന് ശേഷമായിരിക്കും ഇതിലേക്ക് എല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് ഇപ്പം എന്താണ് പ്രസക്തി? കാര്യം സിനിമകൾ റിലീസായിട്ട് ഒരുപാട് നാളുകളായി, എല്ലാവരും കണ്ടു കഴിഞ്ഞ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഓളോ ഒന്നും ഇന്റർനെറ്റിൽ അവശേഷിക്കുന്നില്ല. ഈ സമയത്ത് ഈ സബ്ജക്റ്റ് വെച്ച് ഇവൻ എന്ത് തേങ്ങയാണ് കാണിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വീഡിയോയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ കടന്നു വന്ന എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമേ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. പൊന്നിൻ സെൽവൻ ഫാൻസ്, അതായത് തീവ്ര പൊന്നിൻ സെൽവൻ ഫാൻസും പിന്നെ ഈ സിനിമ റിലീസായതിനു ശേഷം ഒരു ഗതികെട്ട വിഭാഗം ഉണ്ടായിട്ടുണ്ട്, നോവൽ ഫാൻസ്. അങ്ങനെയുള്ള ആളുകളും തീവ്ര മണിരത്നം ഫാൻസും കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്ന് ഒരു താല്പര്യമില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത വിളിക്കാൻ തോന്നും, നിങ്ങൾക്ക് ഇത് കണക്ട് ആകത്തില്ല. പക്ഷേ 500 രൂപ കയ്യിൽ നിന്ന് മുടക്കി ഈ രണ്ട് സിനിമകളും തിയേറ്ററിൽ പോയി കണ്ട വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ആവും. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയുടെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമകൾ പല പല പാർട്ടായിട്ട് റിലീസായിട്ടുണ്ട്. നമ്മുടെ മോളിവുഡിൽ CBI സീരീസ് ഉണ്ട്, 5 പാർട്ടായിട്ട് റിലീസായതാണ്. ഇതേ കോളിവുഡിൽ തന്നെ സിംഗമുണ്ട്, എന്തിരനുണ്ട്, ബോളിവുഡിൽ കൃഷുണ്ട്, നമുക്ക് KGF ഉണ്ട്, ബാഹുബലിയുണ്ട്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റിന് ബ്ലോക്ക് ബസ്റ്റർ റെസ്പോൺസ് കിട്ടിയിട്ടായിരിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ഇതിൻ്റെ അണിയറയിലുള്ളവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിനോടൊപ്പം തന്നെ സെക്കൻഡ് പാർട്ട് ഇറക്കാമെന്ന ഉദ്ദേശത്തിൽ ഇറക്കിയ സിനിമകളായിരിക്കണം. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ അങ്ങനെയുള്ളതാണ്. ബാഹുബലിക്ക് ശേഷം നമുക്കറിയാം ബാഹുബലി, KGF, പൊന്നിൻസെൽവനൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിറങ്ങിയ ചിത്രങ്ങളാണ്. ഇങ്ങനെ വരുന്ന സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകൾക്കും ഫസ്റ്റ് പാർട്ടിന് ബ്ലോക്ക് ബസ്റ്റർ റെസ്പോൺസും സെക്കൻഡ് പാർട്ടിന് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയ്ക്ക് ഒരു പ്രശംസ എല്ലാവരിൽ നിന്നും ചിലപ്പോൾ കിട്ടാറില്ല. ഇപ്പോൾ ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാഹുബലിയും KGF ഒക്കെ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ട അത്രയും ആളുകൾക്ക് സെക്കൻഡ് പാർട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാല. പക്ഷേ എങ്കിലും സെക്കൻഡ് പാർട്ട് ബോക്സ് ഓഫീസിൽ ഗംഭീര സക്സസ് ആയിരുന്നു, ഗംഭീര പ്രകടനമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൃഷ് സീരീസ് എടുത്ത് നോക്കിയാലും, അതുപോലെ തന്നെയാണ് നമ്മുടെ മോളിവുഡിൽ റിലീസായ CBI 5 പാർട്ട് എന്ന് പറയുന്നത് വൻ ദുരന്തം. ആ ഫ്രാഞ്ചൈസിലെ ഏറ്റവും വലിയ ദുരന്തം പടമായിട്ട് പോലും, കാലഘട്ടത്തിന് ഒട്ടും യോജിക്കാത്ത കഥയുമായിട്ട് വന്നിട്ട് പോലും ആ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയൊരു സക്സസ് ആയത് നമ്മൾ കണ്ടതാണ്. നമുക്ക് എന്തിരനും കൂടി പറഞ്ഞിട്ട് പൊൻസെൽവനിലേക്ക് വരാം. കാര്യം എന്തിരൻ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ റെസ്പോൺസും അന്ന് പല റെക്കോർഡുകളും ക്രിയേറ്റ് ചെയ്ത സിനിമയാണ്. എന്തിരൻ 2 ആണെങ്കിലും നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസ് കിട്ടിയ പടം, എന്നിട്ടും ബോക്സ് ഓഫീസിൽ ഒരുപാട് റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്തു. ഇന്നും കോളിവുഡിലെ വേൾഡ് വൈഡ് ഹയസ്റ്റ് ഗ്രോസറായിട്ട് നിൽക്കുന്ന സിനിമയാണ് എന്തിരൻ 2. അപ്പോൾ ഗൈസ്, നമുക്കിനി പൊന്നിൻ സെൽവനിലേക്ക് വരാം. ഈ സിനിമകൾക്കൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പറ്റിയ ഒരു കാര്യം, പൊന്നിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നത് റിലീസാകുന്നതിന് മുമ്പേ തന്നെ എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. കാര്യം ഈ സിനിമ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട വ്യക്തികൾ ഒരു 100% നമുക്ക് എടുത്താൽ, ഈ വ്യക്തികൾ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് തിയേറ്ററിൽ പോയി കാണില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഇപ്പം ആളുകളെല്ലാവരും OTT വഴിയും ടെലഗ്രാം വഴിയൊക്കെ ഈ രണ്ട് സിനിമകളും കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതും അന്ന് പണം റിലീസായ സമയത്ത് ഈ സിനിമയെ സംബന്ധിച്ച് വീഡിയോ ചെയ്യാതിരുന്നതും. കാര്യം ആളുകളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമകൾ രണ്ടും ഏതെങ്കിലും വഴി ഒന്ന് കണ്ടിരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് മുമ്പേ മണിരത്നം ഫാൻസിനോട്, കാര്യം മണിരത്നം എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ലെജൻഡറി ഡയറക്ടറാണ്. അദ്ദേഹം 5 നാഷണൽ അവാർഡ്, 5 ഫിലിംഫെയർ സൗത്ത് അവാർഡ്, റോട്ടർഡാം, വെനീസ്, അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിരവധി പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ കൊടുത്ത് അംഗീകരിച്ചതാണ്. പുള്ളിക്കാരൻ്റെ 2 സിനിമകളാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ഓസ്കാർ വേദിയിലേക്ക് പോലും പോയത്, നായകൻ അഞ്ജലി. അപ്പം അത്രയും വലിയ ഒരു പ്രതിഭേന, അല്ലെങ്കിൽ അയാളുടെ ഒരു വർക്കിനെ ട്രോളാനോ വിമർശിക്കാനോ എനിക്കൊരു യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ 2 സിനിമകൾ 500 രൂപയൊക്കെ മുടക്കി തിയേറ്ററിൽ പോയി കണ്ട വ്യക്തി എന്ന നിനക്ക് എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. ഇത് ഈ സിനിമകളിൽ കണ്ട ഒരു 90% ആളുകളും ഇതിനോട് യോജിക്കുമെന്നുള്ളതും എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. പൊന്നിൻ സെൽവൻ എന്ന് പറയുന്നത് തമിഴന്മാരുടെ ഹൃദയത്തിൽ പതിഞ്ഞൊരു കഥയാണ്. നമുക്കൊന്നും അത്ര വലിയ വികാരം ആ ഒരു കഥയോട് തോന്നില്ല. കാര്യം രാജരാജ ചോളൻ, അരുൾമൊഴി വർമ്മൻ എന്ന ചോളരാജവംശത്തിലെ പ്രധാനിയായ രാജാവിൻ്റെ കഥയാണ് കൽക്കി കൃഷ്ണമൂർത്തി കൽക്കി മാഗസീനിൽ 1950 മുതൽ 1954 വരെ പല പല എഡിഷൻസ് ആയിട്ട് പ്രസിദ്ധീകരിച്ചത്. അത് 1954 5 വോളിയമുള്ള പുസ്തകമാക്കി മാറ്റി. ഇത് പ്രസിദ്ധീകരിച്ചിരുന്ന സമയത്ത് അന്ന് സർക്കുലേഷനിൽ റെക്കോർഡ് ഇട്ടിരുന്ന ഒരു സംഭവമാണ്. അന്ന് മുതൽ ഇന്ന് വരെ തലമുറകളായിട്ട് തമിഴ് ജനത അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ക്യാരക്ടേഴ്സാണ് ആദിത്യ കരികാലനും നന്ദിനിയും വന്ധ്യദേവനും അരുൾമൊഴി വർമ്മനും ഒക്കെ. അപ്പോൾ അതിൽ തൊട്ട് കളിച്ചപ്പോൾ, അല്ലെങ്കിൽ 1000 വർഷത്തിൻ്റെ കഥ പറയാനുള്ള ചോളരാജവംശത്തിനെ തൊട്ട് കളിച്ചപ്പോഴാണ് മണിരത്നം എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ആദരിക്കുന്ന ഫിലിം ഡയറക്ടറിന് പോലും പിഴച്ചുപോയത്.
കാര്യം ഒരിക്കലും ഇതൊരു രണ്ട് പാർട്ടിൽ 6 മണിക്കൂറിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഇവൻസും ഒരുപാട് കാലഘട്ടവും ഒരുപാട് ക്യാരക്ടേഴ്സും ഉള്ള അത്ര വലിയൊരു നോവൽ അല്ലെങ്കിൽ അത്ര വലിയൊരു കഥയാണിത്. ഇതൊരിക്കലും ഒരു ഡയറക്ടറിനും ലോകത്തിലൊരു ഡയറക്ടറിനും നീതി പുലർത്തിക്കൊണ്ട് രണ്ട് പാർട്ടുള്ള സിനിമയായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. മണിരത്നം അത് ചിന്തിക്കാതെ പോയത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാര്യം പണ്ട് മുതലേ ഒരുപാട് ആളുകൾ ഇതൊന്ന് സിനിമയാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തമിഴിൽ തന്നെ പല പ്രമുഖന്മാരും ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കമലഹാസന്റെ കയ്യിലായിരുന്നു ഇതിന്റെ റൈറ്റ്സ് ഇരുന്നത്. പുള്ളിയുടെ നിന്നാണ് മണിരത്നം ഇത് വാങ്ങിച്ചെടുത്തത്. കമലഹാസനും ട്രൈ ചെയ്തതാണ്, പക്ഷേ നടന്നില്ല. മണിരത്നവും ഇതിനു മുമ്പ് 2012 ടൈമിലൊക്കെ വിജയിനെയും വിശാലിനെയൊക്കെ വെച്ച് ഇതൊരു സിനിമയാക്കാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അന്നും ഡ്രോപ്പായി പോയി. ഒടുവിൽ ഇത് സംഭവിച്ചപ്പോഴത്തേക്കും തമിഴ് ജനത ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറങ്ങിയ ടൈമിൽ അത് ഇൻഡസ്ട്രിയിൽ ഹിറ്റായി. എല്ലായിടത്തും അത്യാവശ്യം കളക്ഷൻ ഇട്ട് കിട്ടു. പക്ഷേ അത്യാവശ്യം കളക്ഷൻ ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തമിഴന്മാരുടെ ഈ ഒടുക്കത്തെ തള്ളാണ്. കാര്യം അവന്മാരുടെ മനസ്സിൽ ഈ സ്റ്റോറി അഡിക്റ്റ് ആണ്. അവന്മാർ ഈ ക്യാരക്ടേഴ്സിനോട് അവന്മാർ ഈ പടം കണ്ട സന്തോഷത്തിലൊന്നുമല്ല, ഈ ക്യാരക്ടേഴ്സിനൊക്കെ, അതായത് ഒരുപാട് നാളവന്മാർ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടിരിക്കുന്ന ഈ അരുൾമൊഴി വർമ്മനെ ഈ നന്ദിനിയെയൊക്കെ സ്ക്രീനിൽ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവന്മാർ പുറത്തിറങ്ങി കാറി കൂവിയാണ്. പടം വേറെ ലെവല്, പൊന്നിയിൻ സെൽവൻ ഗ്രേറ്റ്, മണിരത്നം എന്നൊക്കെ പറഞ്ഞ് അവന്മാർക്ക് ഇത് 100% അവന്മാരുടെ ഉള്ളിലേക്ക് സിനിമ അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഹിറ്റാക്കിയ തമിഴ്നാട് ജനത സെക്കൻഡും ഇൻഡസ്ട്രിയിൽ ഹിറ്റാക്കി മാറ്റിയനെ. അതാണ്, അതുകൊണ്ട് അത് നടന്നില്ല. സെക്കൻഡ് നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് ഓടി. 2018 വന്നപ്പോഴത്തേക്കും അതൊക്കെ മൊത്തം സ്ഥലത്തുനിന്നും പോയി. കാര്യം അതുവരെ ഇവിടെ മലയാളത്തിൽ പടങ്ങളില്ലായിരുന്നു. ഒരു സ്ഥലത്തും ഫസ്റ്റ് ഇട്ട കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സെക്കൻഡിന് സാധിച്ചിട്ടില്ല. അതും പോസിറ്റീവ് റെസ്പോൺസ് വന്നൊരു സിനിമയാണെന്ന് ഓർക്കണേ. നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് പോട്ടെന്ന് വെക്കാം. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞൊരു വിഭാഗം ഉണ്ട്, തീവ്ര നോവൽ ഫാൻസ്. അവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. കാര്യം ഈ സിനിമ റിലീസായതിനു ശേഷമാണ് ഇങ്ങനൊരു ഗതികെട്ട വിഭാഗത്തിനെ കാണുന്നത്. സിനിമ കാണാനായിട്ട് നോവൽ പഠിക്കണം പോലും. പിന്നെ ഒരു നോവൽ മൊത്തം കുത്തിയിരുന്ന് ഇനി ഈ 5 ബുക്ക് വായിച്ചിട്ട് വേണം ഈ പൊന്നിസെല്ലോ നമ്മൾ കാണാൻ പോകാൻ. ഒരുപാട് ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഹാരി പോട്ടറൊക്കെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സീൻ കണക്റ്റ് ആകാതിരുന്നിട്ടുണ്ടോ? ആ നോവൽ നമ്മൾ വായിച്ചിട്ടാണോ കാണുന്നത്? ഹോളിവുഡിൽ ഇറങ്ങുന്ന ഒരുപാട് സിനിമകളും അല്ല ഒട്ടുമിക്ക സിനിമകളും നോവൽ അല്ലെങ്കിൽ കോമിക് ബുക്കിനെയൊക്കെ ആസ്പദമാക്കിയുള്ളതാണ്. ഇതൊക്കെ ഇന്ത്യക്കാർ മൊത്തം എൻജോയ് ചെയ്യുന്നതാണ്. അപ്പം അവരോടാണ് വന്ന് പറയുന്നത് നോവൽ വായിച്ചിട്ട് പഠി അല്ല നോവൽ വായിച്ചിട്ട് കാണുമെന്ന് പറഞ്ഞ് കുറേ ഊളകൾ ഫേസ്ബുക്കിൽ വന്ന് 500 രൂപ പോയവൻ്റെ കമൻറ്റിൻ്റെ അടി വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. നോവൽ കാണാത്തതിൻ്റെ പ്രശ്നമാണ് നിനക്ക്, കണ്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. അങ്ങനെ കാണാനായിട്ട് എന്തിനാണ് സിനിമ കാണുന്നത്? അപ്പം നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഈ പുള്ളിക്കെന്നല്ല, അതായത് മണിരത്നത്തിനെന്നല്ല, ഒരാൾക്കും ഇത് എടുത്തു വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിൽ തൊട്ട് കളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരന് നല്ല രീതിയിലൊന്ന് പിഴച്ചു എന്ന് പറയാം. പക്ഷേ ബോക്സ് ഓഫീസ് വൈസും ബിസിനസ് വൈസും ഒക്കെ ഈ രണ്ട് പാർട്ടിൽ ഒരേ സമയം പുള്ളി ഷൂട്ട് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകർ ഇതിനൊരു റിപ്പീറ്റ് വാല്യൂ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ സിനിമ ആര് കാണാനാണ്? ഒരു സീൻ പോലും റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് ഈ രണ്ട് സിനിമകളും ക്രിയേറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. ഇനി ഈ പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഒരുപാട് പാർട്ടുകളുള്ള ഒരു സിനിമയായിട്ടോ, ആ ഈ ഹാരി പോട്ടറൊക്കെ പോലെ ഹോളിവുഡിൽ ഇറങ്ങുന്ന ടൈപ്പിൽ ഒരുപാട് പാർട്ടുള്ള സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ടോ ഇറക്കിയിരുന്നെങ്കിൽ, സീരീസ് ആയിട്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗെയിം ഓഫ് ത്രോൺസ് ആയിരുന്നു, ഒരു സംശയമില്ല. ഗെയിം ഓഫ് ത്രോൺസ് എന്നൊക്കെ പറയുന്നത് ഇതും സെയിം കഥയാണ്. ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കിരീടത്തിന് വേണ്ടി, ഒരു സിംഹാസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റ്, അത് തന്നെയാണല്ലോ പൊന്നിയിൻ സെൽവനും. അത് ആ രീതിയിലൊക്കെ മേക്ക് ചെയ്തിരുന്നെങ്കിൽ അത് മണിരത്നം തന്നെ ചെയ്താൽ മതിയായിരുന്നു, ഗംഭീരമായന സീരീസ്. പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇതൊരു സിനിമയാക്കി ഇറക്കി. ആർക്കും ഒരു പ്രയോജനമില്ല, ഇതിന് ബിസിനസ് കുറേ പേരുണ്ടാക്കി. കാര്യം തമിഴ് ജനതയുടെ വികാരം വിറ്റ് മണിരത്നം ഉൾപ്പെടെയുള്ള ആളുകൾ കാശുണ്ടാക്കി എന്നല്ലാതെ ഈ സിനിമയെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നിയ പോരായ്മകൾ അറിയിക്കുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.